1992 മുതൽ കടലാമകളുടെ സംരക്ഷണത്തിലൂടെ ലോകത്തിന് മാതൃക കാട്ടിയ കോഴിക്കോട് പയ്യോളിയിലെ കൊളാവി തീരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സമീപ വർഷങ്ങളിലെ അനുഭവം എടുത്താൽ കൊളാവി തീരത്തെ കടലാമകൾ കൈയൊഴിയുകയാണെന്നാണ് തീരം പ്രകൃതി സംരക്ഷണ സമിതിയുടെ പ്രവർത്തകർ പറയുന്നത്. തുടങ്ങിയതിൻ്റെ കാരണം കടലാമകൾ കടലിലില്ലെങ്കിലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ചൊരു ലേഖനം ഹിന്ദു ആർട്ടിക്കിളിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കടലിൽ ആൽഗകൾ എന്ന് പറയുന്നൊരു വിഷസസ്യമുണ്ട്, അത് കടലാമേൻ്റെ കാര്യമായ ഭക്ഷണമാണ്. പിന്നെ ജെല്ലി ഫിഷ്, ചൊറി എന്ന് പറയുന്ന ലോക്കലി ചൊറി എന്ന് പറയുന്നൊരു ഭക്ഷണമുണ്ട്. ഇത് രണ്ടും ആമേൻ്റെ കാര്യമായ ഭക്ഷണങ്ങളാണ്. അപ്പോൾ കടലാമകൾ ഇല്ലെങ്കിൽ ഇത് കടലിൽ പെരുകും, മീൻ ഈ വിഷസസ്യം തിന്നാൻ തുടങ്ങും. പിന്നെ ജെല്ലി ഫിഷ് നിറഞ്ഞ സാധനം കടലിൻ്റെ വെള്ളത്തിൻ്റെ മേലെ പൊന്തിക്കുന്നേരം വലിയൊന്നും താഴോട്ട് പോകില്ല. അങ്ങനെ മൊത്തം കടലൊരു മരുഭൂമിയായി മാറും എന്നൊരു ലേഖനം വായിച്ചാണ് ഇത് തുടങ്ങുന്ന കാരണം. മാറ്റം എന്ന് പറഞ്ഞാൽ അതുവരെ ഈ കടലാമുട്ടകൾ ഞങ്ങളെ കൂട്ടത്തിൽ തന്നെയുള്ള ആൾക്കാർ തന്നെ ഭക്ഷണം ഉപയോഗിച്ചാണ്. ഇപ്പം കാപ്പാട് വരെയുള്ള ആൾക്കാർ അമ്മൂട്ട ഭക്ഷണമാക്കുന്നില്ല. അത് ഞങ്ങളൊരു 5-8 കൊല്ലം അവയർനെസ് പ്രോഗ്രാം നടത്തി ജനങ്ങളെ കൃത്യമായ ധാരണ എത്തിച്ചു കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ആര് ഇവിടെ മുട്ട കണ്ടാലും ഞങ്ങൾ തീരത്തിനോട് ആരോടും വിളിച്ച് പറയും, അത് എടുത്തുകൊണ്ടുവന്ന് ഹാച്ചറിയിൽ കൊണ്ടുവന്ന് വിരിയിച്ചു വിടുക എന്നുള്ള പരിപാടി. തൊണ്ണൂറ്റെട്ടിൽ ഞങ്ങൾക്ക് 65 കടലാമക മുട്ടയുടെ വന്നിരുന്നു. 65 7500 മുട്ട കിട്ടിയ സമയത്ത് ഇപ്പോൾ വെറും ഒരാമം മാത്രമാണ്. ഒരു വർഷം ഒന്നോ രണ്ടോ, ചില വർഷം കഴിഞ്ഞ വർഷം തീരെ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വർഷം ഒരാമയും വന്നില്ല. ഈ സീസൺ ഏകദേശം ലാസ്റ്റ് സെപ്റ്റംബർ 1 മാർച്ചാണ് ഏകദേശം അവസാനിച്ച സമയത്താണ് ഒരു ഇന്ന് 117 മുട്ട പയ്യോളി തീരത്തു നിന്ന് കിട്ടുന്നത്. അതിന് ഒരു മത്സ്യത്തൊഴിലാളി വിവരം അറിയിച്ചതിന് ശേഷം ഞങ്ങൾ പോയി അവിടെ നിന്ന് കളക്ട് ചെയ്തതാണ്. ലാഭേച്ഛയൊന്നുമില്ലാതെ പ്രവർത്തിച്ച ഒരു കൂട്ടം പ്രകൃതി സ്നേഹികൾ 2 ഏക്കറിലധികം വരുന്ന സ്ഥലത്താണ് കൊളാവിയിൽ കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിച്ചത്. വിനോദസഞ്ചാരികൾ ഏറിയപ്പോൾ മിനി ഗോവ എന്ന പേരും കൊളാവിക്ക് ലഭിക്കുകയുണ്ടായി. പക്ഷേ വിനോദസഞ്ചാരികൾ ഏറിയപ്പോഴേക്കും കൊളാവിയെ കടലാമകൾ കൈവിട്ടിരുന്നു. അതന്നെ ഇപ്പം കുറച്ച് കാലമായിട്ട് 5000 മുട്ടയിൽ ഒരു വർഷം കളക്ട് ചെയ്ത്, ഇപ്പം കഴിഞ്ഞ കൊല്ലം കിട്ടിയ 126 മുട്ട, ഇക്കൊല്ലം 117. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിൻ്റെ സ്വഭാവം വെച്ച് അങ്ങനെയാണ് പറയുന്നത്. വിരിഞ്ഞ തീരത്ത് തന്നെ വീണ്ടും പ്രായപൂർത്തിയായാലും മുട്ടയിടാൻ എത്തുന്നതാണ് പറയുന്നത്. അപ്പോൾ വന്നു നോക്കുന്ന തന്നെ കാണുന്നില്ല, അതൊരു വല്ലാത്തൊരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. തീരം നഷ്ടപ്പെടാൻ കാരണം കാണുന്ന പുലിമുട്ട് ഒരു ഭാഗത്ത്, പിന്നെ പുലിമുട്ടിൻ്റെ പിന്നെ ഇവിടെ വർഷങ്ങളായിട്ട് മണലെടുപ്പ്, അനധികൃത മണലെടുപ്പിന് അതിനെതിരെ സമരം നടത്തി ഹൈക്കോടതിൻ്റെ സ്റ്റേ ഓർഡറൊക്കെ ഉള്ളതാണ്. പക്ഷെ എന്നാലും മണലെടുപ്പ് നിർബാധം തുടരുന്നുണ്ട് ഒരു ഭാഗത്ത്. അങ്ങനെ ഇപ്പോൾ അപ്പുറത്ത് പുലിമുട്ടുള്ളതുകൊണ്ട് തെക്ക് ഭാഗത്ത് നിന്ന് ഒലിച്ചു വരുന്ന മണ്ണ് സാധാരണഗതിയിൽ ഇപ്പുറം പുലിമുട്ടിൻ്റെ അടുത്ത് അടഞ്ഞു നിൽക്കും. പക്ഷെ ഇത് പുഴയിലേക്ക് ഇറങ്ങിപ്പോയി. അതിന് കരക്ക് ഒരു 10-15 മീറ്റർ കരയിലേക്ക് കയറിയിട്ട് പിൻകാലുകൊണ്ട് 1.5 മീറ്റർ ആഴത്തിൽ കുഴിച്ചിട്ട് മുട്ടയിടുന്നതാണ്. അപ്പം മുട്ടയിടുന്ന 1 മണിക്കൂറോളം നീണ്ടെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് തന്നെ മണൽ അടിച്ചമർത്തി ബോഡി വെയിറ്റ് കൊണ്ട് അടിച്ചമർത്തും. പിന്നെ കുറച്ച് ദൂരെ പോയിട്ട് ഉണക്ക മണൽ വാരി അടയാളം ഇല്ലാതാക്കും. അപ്പം അങ്ങനെയൊക്കെയാണ്. അത് ശരിക്കും മുട്ടയിട്ട് തുടങ്ങിയാൽ ബോംബ് പൊട്ടിച്ചാൽ അത് പോവില്ല. ഈ മുട്ടകൾ എടുത്തു കൊണ്ടുവന്നാൽ 1.5 മീറ്റർ ആഴത്തിൽ ഹാച്ചറിയിൽ കുഴിച്ചിടുക. ഒരു 45 മുതൽ 60 ദിവസം വരെ പിരിയിട് വിരിഞ്ഞ് വരാൻ. അതെ, വിരിഞ്ഞാൽ ഒരു സെക്കൻഡ് അന്തരീക്ഷ ഉപരിതലത്തിൽ വന്നിട്ട് അപ്പുറത്തപ്പുറത്തും നോക്കും, നേരെ പടിഞ്ഞാറോട്ട് മാത്രമേ പോകും. അത് നാച്ചുറലി ചക്രവാളത്തിനാണ് അതിൻ്റെ ദിശയായിട്ട് കാണുന്നതെന്നാണ് പറഞ്ഞത്. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഒരു വശത്ത് മാത്രമായി കെട്ടിയുണ്ടാക്കിയ അശാസ്ത്രീയ പുലിമുട്ട്, ഒപ്പം തന്നെ അശാസ്ത്രീയമായ കടൽഭിത്തി നിർമ്മാണം, ഇവ രണ്ടുമാണ് കൊളാവിയിലെ തീരത്തെ ഇല്ലാതാക്കിയതെന്നാണ് പരിസ്ഥിതി സ്നേഹികൾ ചൂണ്ടിക്കാട്ടുന്നത്. 13 കിലോമീറ്ററോളം തീരമുണ്ടായിരുന്ന കൊളാവിയിൽ ഇപ്പോൾ തീരമില്ല. ശേഷിക്കുന്നത് പയ്യോളിയിലെ 5 കിലോമീറ്റർ തീരം മാത്രമാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്നത് ഏറ്റവും കടലിൽ ഏറ്റവും ചെറിയ വിഭാഗത്തിൽപ്പെടുന്ന ഒലീവ് റിഡ്ലിയാണ്. അപ്പോൾ അതിൽ തന്നെ കുറേ ഇങ്ങനെ 100-ൽ 1 സർവൈവൽ റേറ്റ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി എന്താവും എന്ന് പറയാൻ പറ്റില്ല. കടലാമകൾ മുട്ടയിടുകയും വേറെ തീരങ്ങളിൽ പോയാൽ
വേറെ ഈ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഹാച്ചറി വിരിച്ചു വിടുന്ന കാസർഗോഡ് നെയ്തൽ എന്നൊരു സംഘടന ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ മാത്രം ഇത്തരം സൗകര്യങ്ങളുള്ളൂ. അപ്പോൾ അത് കടലാമകൾ ഇവിടെ വരാണ്ട് വേറെ ഏതെങ്കിലും തീരത്ത് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് കീരിയും കുറുക്കനും മനുഷ്യന്മാർ തിന്ന് അവസാനം കടലാമകൾ കടലിൽ തന്നെ നാമാവശേഷമാകാൻ സാധ്യതയുണ്ട്.